അന്നേ ദിവസം തിരുസഭയെ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ സെഫറിനോസ് പാപ്പ. വിക്ടർ മാർപ്പാപ്പയുടെ പിൻഗാമിയായി 202 മുതൽ 219 വരെ തിരുസഭയെ നയിച്ചു. സെവേരിയസ് ചക്രവർത്തിയുടെ 9 വർഷം നീണ്ടുനിന്ന മതപീഡന കാലഘട്ടത്തിൽ ഭരണമേറ്റിയ മാർപ്പാപ്പ ക്രിസ്ത്യാനികൾക്ക് ആ കാലഘട്ടത്തിൽ ആശ്വാസമായി നിന്നു. രക്തസാക്ഷികളെന്നും അദ്ദേഹത്തിന്റെ ആനന്ദവും മതത്യാഗികളും പാഷണ്ഡതകളും അദ്ദേഹത്തിന് ചെയ്തിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ഭാഗം അഭിനയിച്ച് ക്രിസ്തുവിന്റെ രണ്ടാം ആഗമനത്തിനായി ജനങ്ങളെ ഒരുക്കാൻ തുടങ്ങിയ മോന്തിനൂസ് പാഷണ്ഡതയെ തകർത്തതും ഈ മാർപ്പാപ്പയാണ്. നിരവധി പാഷണ്ഡത പ്രചരിപ്പിച്ചിരുന്നവർ തന്നോട് നിന്ദാപൂർവം പെരുമാറിയപ്പോഴും അവയൊക്കെ അവഗണിച്ച് തിരുസഭയുടെ വിശ്വാസ സത്യങ്ങൾ സംരക്ഷിക്കാൻ മാർപ്പാപ്പ ശ്രമിച്ചു. കലിസ്റ്റസിന്റെ ഭൂഗർഭാലയം തിരുസഭയ്ക്കായി വാങ്ങിയതും കുർബാന കർമ്മങ്ങളിലെ കാസ മരം കൊണ്ട് നിർമ്മിക്കരുതെന്ന തീരുമാനവും തുടങ്ങി സംഭവ ബഹുലമായ 17 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം ക്രിസ്തുവർഷം 219 മാർപ്പാപ്പ നിര്യാതനായി. പലപ്പോഴായി മർദ്ദകരിൽ നിന്ന് പീഡകളേറ്റുവാങ്ങിയ ഈ പാപ്പയെ രക്തസാക്ഷി എന്നാണ് വിളിക്കുന്നത്.